ഹലോ ഗൈസ്, എല്ലാവർക്കും നാദിം സിവി എന്ന യൂട്യൂബ് ചാനൽ ഒട്ട് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഏപ്രിൽ 14 വിഷു ദിവസമാണ്. സോ ഇന്ന് മലയാളത്തിൽ നിന്ന് പ്രധാനമായും രണ്ട് സിനിമകളാണ് റിലീസ് ചെയ്യുന്നത്. അതിൽ ഒന്ന് ഷൈൻ ടോം ചാക്കോ ആയി നായകനായിട്ട് വന്ന അടി എന്ന സിനിമയാണ്. ഇപ്പോൾ ഈ സിനിമയുടെ ആദ്യ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. സോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് എടുക്കാത്ത എല്ലാം അച്ഛാ മറന്ന് സബ്സ്ക്രൈബ് എടുക്കുക. സിനിമ കാണുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്താൽ അവർക്കും കൂടി ഒന്ന് ഉപകാരപ്പെടും. സോ നമുക്കിനി നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ദുൽഖർ സൽമാനാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. നമ്മുടെ ദുൽഖർ സൽമാൻ്റെ വേർഫെയർ ഫിലിംസാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഷൈൻ ടോം ചാക്കോ, അഹാന കൃഷ്ണ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു കോമഡി ഡ്രാമ സിനിമയാണ് നമ്മുടെ അടി എന്ന് പറയുന്ന സിനിമ. നമ്മുടെ ഈ വിഷു സീസണിൽ പ്രധാനമായും റിലീസ് ചെയ്യുന്ന രണ്ട് സിനിമകളിൽ ഒരു സിനിമയാണ് ഈ അടി. സോ അതുമാത്രമല്ല, ഈ സിനിമയുടെ ട്രെയിലറിലും ടീസറിലുമൊക്കെ നല്ല രീതിക്കുള്ളൊരു പ്രതീക്ഷ നമ്മുടെ ആരാധകർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ അതുമാത്രമല്ല, നല്ല രീതിക്കുള്ളൊരു പ്രൊമോഷൻ വർക്ക്സും നല്ല രീതിക്കുള്ള ഒരു മീഡിയം ഹൈപ്പും സിനിമക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള പ്രതീക്ഷയാണ് എല്ലാ പ്രേക്ഷകർക്കും ആരാധകർക്കും ഉള്ളത്. ഏതാണ്ട് 100 ഏതാണ്ട് 96 തിയേറ്ററുകളിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഒരു അബവ് ആവറേജ് തിയേറ്റേഴ്സ് ക്രൗഡ്, നല്ല രീതിക്കുള്ള ഷോ ക്രൗഡുമാണ് സിനിമയൊക്കെ കിട്ടുന്നത്. ഏതാണ്ട് 350 ഷോസിനടുത്താണ് ഈ സിനിമ കളിക്കുന്നത്. സോ ഈ സിനിമ നമ്മുടെ ഏതാണ്ട് ഒരു ലോ ബഡ്ജറ്റ്, ഏതാണ്ട് 2-3 കോടി മാത്രം ബഡ്ജറ്റ് വരുന്ന സിനിമയാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ. സോ ഈ വിഷു സീസണിൽ ഞാൻ പറഞ്ഞതുപോലെ വിഷു സീസണിൽ പ്രധാനമായും നിർമ്മിക്കുന്ന ഇതായതുകൊണ്ട് തന്നെ ലോ ബഡ്ജറ്റിൽ സിനിമക്ക് നിർമ്മിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ സിനിമയുടെ റിവ്യൂയിലോട്ട് കിടക്കുകയാണെങ്കിൽ ആദ്യ ഹാഫിൽ തന്നെ നമ്മുടെ കുറച്ച് ഇൻട്രൊഡക്ഷനും ഒരു റൊമാൻറ്റിക്കും നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ കുറച്ച് നല്ല പെർഫോമൻസും ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കോമഡി രംഗങ്ങളും നല്ല രീതിക്കൊക്കെ വർക്കായ ആദ്യ ഹാഫാണ്. ഒരു ഡീസൻറ്റ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയാം. സോ സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ സെക്കൻഡ് ഹാഫ് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ ഡയറക്ടറായ നമ്മുടെ പ്രസോബ് വിജയൻ. ഓക്കെ, പ്രസോബ് വിജയൻ നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ, ക്ലൈമാക്സിൽ ഫൈറ്റ് സീൻസൊക്കെ നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ ഡയറക്ടറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. സോ അതുമാത്രമല്ല, ഈ സിനിമ കഥ എഴുതിയത് രതീഷ് രവി എന്നൊരുത്തിനാണ്. നല്ല രീതിക്കുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും അതുകൂടാണ്ട് തന്നെ നല്ല രീതിക്കുള്ള മേക്കിങ്ങും സിനിമോട്ടോഗ്രാഫിയും ഒക്കെ നമുക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് പറയേണ്ടത് ഷൈൻ ടോം ചാക്കോയുടെ വൺ മാൻ ആർമി പെർഫോമൻസ് ആണ്. കാരണം അത്രത്തോളം മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു കിടിലൻ പെർഫോമൻസ് എന്ന് തന്നെ പറയാം. സോ എന്നിരുന്നാൽ പോലും എല്ലാ രീതിക്കുള്ള പ്രേക്ഷകർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് ഉറപ്പാണ്. കാരണം അത്രത്തോളം മികച്ച ഒരു സിനിമയാണ് നമ്മുടെ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. സോ ഈ ഏപ്രിൽ തീയതികളിൽ ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിക്കും എന്ന് ഉറപ്പാണ്. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി പറയാം.